മാനേജ്മെന്റിന്റെ വിദ്യാഭ്യാസ കച്ചവടത്തിന് പിന്നാലെ കടമ്പൂർ HSS വീണ്ടും വിവാദത്തിൽ. മാനേജറുടെ ഒത്താശയ്ക്ക് വഴങ്ങാത്ത പ്രിൻസിപ്പളിനെതിരെ സ്കൂൾ മാനേജർ പി മുരളീധരന്റെ ഗൂഢാലോചന. പ്രിൻസിപ്പളിനോടുള്ള പ്രതികാരമായി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അധ്യാപകരെ നിയമിക്കാതെ വിദ്യാർത്ഥികളുടെ ഭാവി തുലക്കുകയാണ് സ്കൂൾ മാനേജർ. കടമ്പൂർ HSS മാനേജ്മെന്റിന്റെ പിടിവാശി കുട്ടികളുടെ ഭാവി തുലയ്ക്കുകയാണ്. മാനേജർ പി മുരളീധരന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ നടത്തുന്ന അനധികൃത പണപ്പിരിവിനെതിരെ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഇൻചാർജ് നിലപാടെടുത്തതാണ് മാനേജറുടെ പിടിവാശിക്ക് കാരണം. ഒരു രൂപ പോലും HSS വിഭാഗത്തിൽ നിന്ന് അനധികൃതമായി പിരിക്കാൻ പ്രിൻസിപ്പൽ ഇൻചാർജ് അനുമതി നൽകിയില്ല. ഇക്കാരണത്താൽ പ്രിൻസിപ്പലിനെതിരെ വൻ ഗൂഢാലോചനയാണ് നടത്തിയത്. മാനേജറുടെ അടുപ്പക്കാരനായ രക്ഷിതാവിനെയും വിദ്യാർത്ഥിയെയും ഉപയോഗിച്ച് വ്യാജ ആരോപണം സൃഷ്ടിച്ചു. ഇത് സ്കൂളിലെ മറ്റ് വിദ്യാർത്ഥികൾ തന്നെ സാക്ഷ്യപ്പെടുത്തും. മാനേജറുമായിട്ട് രാവിലെ ഈ കുട്ടിയും കുട്ടിയുടെ പാരന്റും കൂടി ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ആ കുട്ടിയിൽ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായത്. സമരത്തിന് മുന്നിട്ട് ഇറങ്ങിയതും എല്ലാ ലീഡർഷിപ്പ് വഹിച്ചത് ഇവളായിരുന്നു. പിന്നെ ആ ഒരു മീറ്റിംഗിന് ശേഷമാണ് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായത്. മുൻപ് മാനേജർക്കെതിരെ നിലപാടെടുത്ത മറ്റൊരു അധ്യാപകനെ വ്യാജ പോക്സോ കേസ് സൃഷ്ടിച്ച് ഇതേ മാനേജർ ആക്ഷേപിക്കാൻ ശ്രമിച്ചിരുന്നു. നിയമ പോരാട്ടത്തിലാണ് പിന്നീട് സത്യം പുറത്തെത്തിയത്. മാനേജറുടെ ഇപ്പോഴത്തെ നടപടിയിൽ വ്യാപക വിദ്യാർത്ഥി പ്രതിഷേധം ഉയരുന്നുണ്ട്. എന്നാൽ ഉത്തരവാദിത്വം പ്രിൻസിപ്പളിലേക്ക് തിരിച്ച് കൈകഴുകാനാണ് മാനേജർ മുരളീധരന്റെ നീക്കം. ഇന്നലെയാണ് ആ ന്യൂസ് നമ്മളെല്ലാവരും കാണുന്നത്. എല്ലാ പ്രിൻസിപ്പളിന്റെ പേരിലും പിന്നെ നമ്മളെ ക്ലാസ് മാഷിന്റെ പേരിലെല്ലാം വന്നിട്ടുള്ളത്. അത് തെറ്റായ ആരോപണമാണ്. നമ്മള് നമുക്ക് വേണ്ടിയിട്ടാണ് കീഞ്ഞതും പിടിച്ചതും ഒക്കെ. തസ്തിക നിയമനമില്ലാതെ തന്നെ നിയമാനുസൃതമായി മാനേജർക്ക് അധ്യാപകരെ നിയമിക്കാം. മാനേജറുടെ വില കുറഞ്ഞ അഹംഭാവവും പണത്തിന്റെ ഹുങ്കും കാരണം രണ്ടര മാസമായി മിക്ക വിഷയത്തിലും ക്ലാസ് എടുക്കാൻ കടമ്പൂർ HSSൽ അധ്യാപകരില്ല. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലെ പ്രധാന വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ കുട്ടികൾക്കാണ് ഈ ദുരവസ്ഥ. പരാതികൾ പല കുറി നൽകിയിട്ടും നീതി നിഷേധത്തിൽ വിദ്യാഭ്യാസ വകുപ്പിനും അനങ്ങാപ്പാറ നയമാണ്. റിപ്പോർട്ടർ കണ്ണൂർ.